സംസ്ഥാന സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദൻ ഈ ദേശാഭിമാനി വാർത്ത ആവർത്തിക്കുകയും ഈ പീഡനം നടന്ന സമയത്ത് കെ പി സി സി പ്രസിഡന്റിനെ പോലെ ഒരാൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ആരോപണം ആവർത്തിക്കുകയും ചെയ്തു. മാത്രമല്ല ഇങ്ങനെയൊരു മൊഴി ഉള്ളതായി ക്രൈംബ്രാഞ്ചിൽ നിന്ന് അദ്ദേഹത്തിന് വിവരം കിട്ടിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് പേരിനെങ്കിലും ആഭ്യന്തര വകുപ്പിൻ്റെ തലപ്പത്തൊരു മന്ത്രി ഇപ്പോൾ ഉണ്ടല്ലോ, മുഖ്യമന്ത്രി ഉണ്ടല്ലോ, അപ്പം ആഭ്യന്തരമന്ത്രി ചമയെയും സൂപ്പർ ഡി ജി പി ചമയെയും ചെയ്യുകയാണ് എം വി ഗോവിന്ദൻ. ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്യുന്നത് എം വി ഗോവിന്ദനാണോ? ഇങ്ങനൊരു മൊഴിയുണ്ടെന്നുള്ള കാര്യം ഇത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ക്രൈംബ്രാഞ്ച് തന്നെ ഇങ്ങനെയൊരു മൊഴിയില്ല എന്ന് വെളിപ്പെടുത്തി. എനിക്ക് പുതിയ സാഹചര്യം ഉണ്ടായിരിക്കുക. അതായത് പോലീസിനോടോ പോലീസിന് കൊടുത്ത മൊഴിയിലോ മജിസ്ട്രേറ്റിന് കൊടുത്ത 164 മൊഴിയിലോ ഒന്നും ഇങ്ങനെ ഒരു ആരോപണം ഈ പെൺകുട്ടി ഉന്നയിച്ചിട്ടില്ല എന്ന് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയായ ക്രൈംബ്രാഞ്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ പച്ചക്കള്ളമാണ് ദേശാഭിമാനിയും എം വി ഗോവിന്ദനും ആവർത്തിച്ചത് എന്ന് വ്യക്തമായ സാഹചര്യത്തിൽ ഒരു 75 വയസ്സ് പ്രായമുള്ള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളിൽ മുന്നണിയിൽ നിൽക്കുന്ന ശ്രീ കെ സുധാകരനെതിരായിട്ടുള്ള ഗുരുതരമായ ഒരു വൃത്തികെട്ട ആരോപണം ഉന്നയിച്ച ദേശാഭിമാനിക്കെതിരായും അതുപോലെ തന്നെ അത് ആവർത്തിച്ച ശ്രീ എം വി ഗോവിന്ദനെതിരായും കേസെടുക്കണം എന്ന് ഞങ്ങൾ ശക്തിയായി ആവശ്യപ്പെടുകയാണ്. സർക്കാർ അതിന് തയ്യാറായില്ലെങ്കിൽ നിയമപരമായ നടപടികൾ തീർച്ചയായിട്ടും പാർട്ടി അത് സ്വീകരിക്കും എന്നുകൂടി ഈ അവസരത്തിൽ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എത്ര ഹീനമായിട്ടാണ് ഒരു പരിണതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവിനെ, കേരളത്തിലെ കെ പി സി സിയുടെ അധ്യക്ഷനെ ഒരു കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടി, ഒരു വ്യാജ കേസിൽ കൊടുക്കാൻ വേണ്ടി സി പി എം ശ്രമിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും ഹീനമായ ഉദാഹരണമാണ് ഇന്നലെ നടന്ന ഇന്നലെ ദേശാഭിമാനിയിൽ വന്ന വാർത്തയും അതേറ്റുപിടിച്ചുകൊണ്ട് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷ് നടത്തിയ ഈ ആരോപണവും. ഇത് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും കറുത്ത അധ്യായങ്ങളിലൊന്നാണ്, ഏറ്റവും കറുത്ത അധ്യായം. ഏത് ഹീനമായ മാർഗവും രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാൻ പ്രയോഗിക്കും, ഏത് തരത്തിലുള്ള ഗൂഢാലോചനയും നടത്തും, ആരെയും അപകീർത്തിപ്പെടുത്തും. അപ്പോൾ ഈ സൈബർ ഇടങ്ങളിൽ വെട്ടുകിളി കൂട്ടങ്ങളെ പോലെ സി പി എം സൈബർ ഗുണ്ടകൾ നടത്തുന്ന ആക്രമണത്തിന് സമാനമായ അതേ നിലവാരമുള്ള ബിലോ ദ ബെൽറ്റ് ഹിറ്റാണ് കേരളത്തിലെ പാർട്ടി സെക്രട്ടറി നടത്തിയിരിക്കുന്നത്. എന്നിട്ട് ആഭ്യന്തരമന്ത്രി ചമഞ്ഞ്, സൂപ്പർ ഡി ജി പി ചമഞ്ഞ്, എനിക്ക് ക്രൈംബ്രാഞ്ചിൽ നിന്ന് വിവരം കിട്ടിയെന്നുള്ള പച്ചക്കള്ളം കൂടി കേരളത്തിലെ പാർട്ടി സെക്രട്ടറി പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം ആ സ്ഥാനത്ത് തുടരണോ വേണ്ടയോ എന്ന് അവരുടെ പാർട്ടി തീരുമാനിക്കേണ്ടത്, അത് ഞങ്ങളല്ല തീരുമാനിക്കേണ്ടത്. പക്ഷേ ക്രിമിനൽ കുറ്റമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്, ക്രിമിനൽ കുറ്റം. ഇല്ലാത്ത ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞ ഒരാളെ അപകീർത്തിപ്പെടുത്തിയിരിക്കുകയാണ് പരസ്യമായി പറഞ്ഞു. അടിയന്തരമായി പോലീസ് നടപടികൾ സ്വീകരിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു.